ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ കഥ തുടങ്ങി കഴിഞ്ഞ മിനിറ്റ് വരെ ഇതിങ്ങനെ പോകും അതായത് കഥയിലേക്ക് നമുക്കൊന്ന് എത്തണല്ലോ പിന്നെ അങ്ങോട്ടേക്ക് ശ്വാസം വിടാൻ നേരം ത്രില്ലിങ്ങില് കഥ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകും ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ബോർഡടിക്കേണ്ടി വരില്ല ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ് ഒരു വലിയ ഡിസാസ്റ്റർ മൂവിയുടെ കഥ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയ സൂചന വരാ പരീക്ഷണ എന്ന പേരിൽ പല കാര്യങ്ങളും നമ്മുടെ ഈ ലോകത്ത് പല ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുപോലെ ാശത്തിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു വലിയ പരീക്ഷണം നടത്തുകയാണ് ഈ സൂര്യന്റെ എനർജി എല്ലാം വലിച്ചെടുത്തുകൊണ്ട് ഒരു വലിയ വെപ്പൺ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക നോക്കുകയാണ് എന്ന ചെറുതായിട്ടൊന്ന് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ എട്ടിന്റെ പണി നമ്മുടെ ഭൂമിക്ക് കിട്ടുകയാണ് എന്ന ഈ പണിയിൽ നിന്നും നമ്മുടെ ഭൂമിയെ രക്ഷപ്പെടുത്താനായിട്ട് ഡോക്ടർ മൈക്കിൾ അദ്ദേഹത്തിന്റെ ഫാമിലി ഇവർ നടത്തുന്ന ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഒരു ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല അവരുടെ ഒരു പ്രയത്നം അതിന്റെ ആ ഒരു കഥയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത് അപ്പൊ നേരെ നമുക്ക് ആ കഥയിലേക്ക് കടക്കുകയല്ലേ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഷെഡിൽ എന്തൊക്കെയോ ചില പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായികനായിട്ടുള്ള ഡോക്ടർ മൈക്കിളിനെ കാണിക്കുകയാണ് എന്തൊക്കെയോ കുറെ ആന്റനികൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂപ്പൂര് പറയുന്നുണ്ട് ഇത്തവണ ഞാനിത് വിജയിപ്പിച്ചെടുക്കും അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എപ്പോഴത്തേയും പോലെ തന്നെ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോട്ടിയും മുട്ടുന്ന സമയത്ത് ഏറ്റവും ആന്തലാണ് അതായത് ഇത്തവണയും തോറ്റുപോയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഡോക്ടർ മൈക്കിളിന്റെ മകളായിട്ടുള്ള ഡാനിയെ കോൾ ചെയ്യുന്നുണ്ട് അച്ഛാ വേഗം വരണം ഞാനിവിടെ കാത്തിരിക്കുകയാണ് എന്തായാലും മകളുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി ഏതൊരു അച്ഛനും താങ്ങാൻ പറ്റില്ലല്ലോ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടും മൂപ്പര് ഓടുകയാണ് ഇതേ സമയത്ത് തന്നെ വൈറ്റ് ഹൗസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കും അങ്ങോട്ടേക്ക് പ്രസിഡന്റ് ബാക്കിയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും വന്നോണ്ടിരിക്കുകയാണ് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ റാഹേൽ ഒരു മെഷീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽക്ക് ഇതിൽ തീരെ താല്പര്യം ഇല്ല ഇത് ഉണ്ടാക്കിയിട്ട് ഇതുവരെ ആയിട്ടും അതിന്റെ ഒരു ടെസ്റ്റ് അതുവരെ നടത്തിയിട്ടില്ല എന്നിട്ടാണ് പ്രസിഡന്റ് മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോ പ്രതിരോധ മിനിസ്റ്റർ മന്ത്രി എന്ന് വിളിക്കാം നമുക്ക് അപ്പൊ ആ ഒരു മിനിസ്റ്റർ വന്നിട്ട് നമ്മുടെ റാഹിലിനെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയാണ് അതൊന്നും നോക്കണ്ട നീ എങ്ങനെയെങ്കിലും ഈ പ്രസിഡന്റ് മുന്നിൽ ഇതൊന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യും അങ്ങനെ പ്രസിഡന്റ് വന്നോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു മിഷൻ മെഷീൻ ഇവരുണ്ടാക്കിയത് ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാനും കൊടുങ്ങാറ്റില്ലാതിരിക്കാനും അതുപോലെ തന്നെ മഴയെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള ഓരോ ആവശ്യത്തിനായിരുന്നു എന്നാൽ പോകെ പോകെ ഈ ഒരു മിഷീന്റെ പവർ കണ്ടപ്പോ ഇവർക്കൊരു കാര്യം മനസ്സിലായി അതിന് മാത്രമല്ല കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഈ ഒരു മിഷീൻ വെച്ച് ചെയ്യാൻ കഴിയുന്നു അതായത് ഈ മിഷീൻ നിലവിൽ ഇപ്പോൾ ഉള്ളത് അങ്ങ് ശൂന്യാകാശത്തിലാണ് അതായത് ഭൂമിയുടെ കുറേ മുകളിലായിട്ട് അപ്പൊ ഈ ഒരു മിഷീൻ നിന്നും ഒരു പൾസ് സൂര്യനിലേക്ക് അയക്കുകയാണെങ്കിൽ അവിടുന്ന് വല്ലാത്ത അധികമായിട്ടുള്ള എനർജി ഇങ്ങോട്ടേക്ക് വരും അത് മുഴുവനായിട്ടും ഈ ഒരു സാറ്റലൈറ്റ് ഉപയോഗിച്ച് അബ്സോർവ് ചെയ്യാം പിന്നീട് ആ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആകാശത്ത് വെച്ച് നമുക്ക് ആ ഒരു രാജ്യത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അത്രയും പവർഫുൾ ആയിട്ടുള്ള മെഷീൻ ആണ് ഇപ്പൊ മനസ്സിലായില്ലേ മന്ത്രി എന്തിനാണ് ഇതിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നതെന്ന് എല്ലാവർക്കും ഇപ്പൊ അതിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് അതിന്റെ ആ ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ കാര്യങ്ങളൊക്കെ അവിടുത്തെ ആ ഒരു ടേബിൾ റെഡിയാണ് അതായത് മുകളിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഈ പ്രസിഡന്റിനും ബാക്കിയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കാണണ്ടേ ഈ പറഞ്ഞതുപോലെ തന്നെ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫ്ലെയർ അതിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുകയാണ് സോ ഇതിന്റെ ഫലമായിട്ട് തന്നെ സൂര്യനിൽ നിന്നും ഒരു ആയിട്ടുള്ള ഒരു ഫ്ലെയർ സോളാർ ഫ്ലെയർ തന്നെ തിരിച്ചു വരുന്നുണ്ട് അത് മുഴുവനായിട്ടും ഈ ഒരു സാറ്റലൈറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ ഒരു സാമ്പിൾ ഡോക്ടർ റാഹില് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒട്ടും താല്പര്യം അതായത് ഇവർക്ക് വല്ല യൂസ്ഫുൾ അല്ലാതെ അവിടുത്തെ ആകാശത്ത് തന്നെയുള്ള വലിയൊരു സാറ്റലൈറ്റിലേക്ക് ഇത് ചെറുതായിട്ട് അടിച്ചു കൊടുക്കണം സെക്കൻഡുകൾ കൊണ്ട് ചിതറി പോകുന്നുണ്ട് പ്രസിഡന്റ് ഇത് കണ്ട് ആകെ ഷോക്കായി പോകണം വാവ് മറ്റൊരു പവർഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള വെപ്പൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാൽ ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ആകാശ ദൃശ്യം സംഭവിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാറ്റലൈറ്റിന്റെ കൺട്രോൾ ഇവരുടെ കയ്യിൽ നിന്നും പോവുകയാണ് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ നല്ല പവർഫുൾ ആയിട്ടുള്ള എനർജി ഉണ്ടല്ലോ ഇതിന്റെ കൺട്രോൾ പോയിട്ട് ഇത് നേരെ എതിരെ തിരിയാണ് എങ്ങനെയോ ഇതിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മുഴുവനായിട്ടുള്ള എനർജിയും സൂര്യന് നേരെ ഇതങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് എന്താവുന്നത് ഭയങ്കര അതായത് ഭൂമിക്ക് തടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സോളാർ ഫ്ലെയർ ഫ്ലയർ അതിങ്ങോട്ടേക്ക് വരും അതും അധികം താമസിക്കില്ല പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും സയന്റിസ്റ്റുകൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയല്ലോ മാത്രമല്ല ഇങ്ങനെയൊന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ പല ഭാഗത്തുള്ള പല ഇലക്ട്രോണിക്കൽ ഡിവൈസുകളും പെട്ടെന്ന് തന്നെ ആയി പോകും ഇതിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും ഇപ്പൊ ആകെ ഭീതിയിലാവുകയാണ് ഇതേ സമയത്തിന് മറ്റൊരു ഭാഗത്ത് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് പോലീസുകാരെ കാണിക്കുകയാണ് തെരുവിലൂടെ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിലുള്ള ഒരു പയ്യനാണ് ടിം അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള പ്രൊഫസർ മിക്കായൽ ഉണ്ടല്ലോ മിക്കായലിന്റെ മകളായിട്ടുള്ള ടാനിയുടെ കാമുകനാണ് ഈ ടീം മാത്രമല്ല ടീം ഇപ്പൊ പോലീസുകാരനായിട്ടില്ല അതിന് ആ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ സീൻ കെട്ടിയ അടുത്ത സീനിൽ ഡോ പക്ഷെ മിഖായിലിനെ കാണിക്കുകയാണ് മകള് പറഞ്ഞതുപോലെ അവൾ വിളിച്ച സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ട് ഒരു മ്യൂസിയത്തിലേക്കാണ് അവിടെ അവിടെന്തൊക്കെയോ സയൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കാനാണ് പക്ഷേ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഷെയ്ക്ക് അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിനൊക്കെ സംഭവിക്കുകയാണ് ആദ്യം നമ്മുടെ മിഖായലും ബാക്കിയുള്ള എല്ലാവരും കരുതി ഇതൊരു ഭൂമികു ഭൂകമ്പം ആയിരിക്കുമെന്ന് ഇതേ സമയത്തിന് മറ്റൊരു ഭാഗത്ത് മറ്റൊരാളെ കാണിക്കുകയാണ് കേരള വേറെയും കുറച്ച് ലേഡീസുമായിട്ട് ഈ കേരള ഒരു ട്രെക്കിങ്ങിനായിട്ട് ഒരു മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കും ഇതേ അനുഭവം തന്നെ വല്ലാത്തൊരു ഭൂകമ്പവും പെട്ടെന്ന് ഗവൺമെന്റ് ഒന്നും ഇതിനെ യാതൊരു മുന്നറിയിപ്പും തന്നിട്ടില്ല അതേ സമയത്തിന് ഇവർ ി നില്ക്കെ ഇവരുടെ മുന്നിലൂടെ തകർന്നു പോയി ഒരു ഫ്ലൈറ്റ് താഴേക്ക് വന്ന് വീണ് ആകെ ബ്ലാസ്റ്റ് ആയി പോവാണ് മാത്രമല്ല നമ്മുടെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മിക്കായലിനെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി അതായത് ഈ വന്നു ഒരു ഭൂകമ്പമല്ല ഇത് സോളാർ എനർജി ഭയങ്കര പവർഫുൾ ആയിട്ട് അതിങ്ങോട്ടേക്ക് എത്തുന്നതാണ് ഒരു പുണ്ണാക്കും തിരിയാതെ നിൽക്കുന്ന ഈ ഒരു പ്രസിഡന്റ് ഡോക്ടർ റാഹിലിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് റാഹിൽ പറഞ്ഞു നമ്മൾ ഇപ്പൊ ചെയ്ത പരീക്ഷണം അതൊന്ന് തിരിച്ചടിച്ചതാണ് ഭൂമികുക്കം അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് ഇതിനെല്ലാത്തിനും ഓരോ അളവുകളില്ലേ അതുപോലെ തന്നെ ഈ സോളാർ ഫ്ലെയറിനും ഒരു ഒരളവുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത് കാറ്റഗറി ഫൈവ് ആണ് കാറ്റഗറി സിക്സ് സെവൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയെ മുഴുവനായിട്ടും ഒരു താരി പോലും അവശേഷിപ്പിക്കാത്ത ഒരു പവറാണ് പക്ഷെ പേടിക്കാനില്ല ഇപ്പൊ വരുന്നത് കാറ്റഗറി ഫൈവിലുള്ളത് മാത്രമാണ് എന്നിരുന്നാലും അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും പ്രസിഡന്റ് വേഗം തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് ഇത് ഇത്രക്കേ ഉള്ളൂ ആരും പേടിക്കേണ്ട അതുപോലെ തന്നെ പ്രസ് മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നേരത്തെ ട്രെക്കിങ്ങിന് പോയുന്ന ഒരു ലേഡി ഉണ്ടല്ലോ കാരൻ അവരുടെ മുന്നിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്ന് വീണില്ലേ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഈ കാരൻ നേരെ ഈ കാര്യന്റെ മുന്നേ ആയിട്ടുള്ള ഡോക്ടർ മൈക്കിളിനെ വിളിക്കുകയാണ് നമ്മുടെ കഥാനായകൻ തന്നെ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ മുഴുവൻ ക്യാരൻ പറയുന്നുണ്ട് ഇതുപോലെ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണിട്ടുണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ല നിന്റെ അടുത്ത് തന്നെയല്ലേ നോക്കണേ അപ്പൊ നമ്മുടെ ഡോക്ടർ മൈക്കിൾ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല നീ അവിടെ നിൽക്ക് ഞാനൊരു റെസ്ക്യൂ എന്തായാലും അങ്ങോട്ടേക്ക് അയക്കാം ഇതേ സമയത്ത് തന്നെ നമ്മുടെ പെണ്ണായിട്ടുള്ള ടാനിയെ കാണിക്കുകയാണ് കാര്യത്തിന്റെ ഒരു ഗൗരവും കാര്യങ്ങളൊന്നും പിള്ളേരില്ല അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ടീമിനോട് ഇന്ന് രാത്രി മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഒരു മെസ്സേജ് ആക്കി ചോദിക്കുകയാണ് എന്തായാലും വൈറ്റ് ഹൗസിലും ഈ പറഞ്ഞതുപോലെയുള്ള ഭീതിയും കാര്യങ്ങളൊന്നുമില്ല പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞല്ലോ എല്ലാം പഴയതുപോലെ നോർമൽ ആയിട്ട് വരുന്നുണ്ടെന്ന് എന്നാൽ കാര്യങ്ങൾ അതുപോലെ ആയിരുന്നില്ല സൂര്യനിൽ നിന്നും വരുന്ന ആ ഒരു ഫ്ലെയർ അതിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആകാശത്തുള്ള പല സാറ്റലൈറ്റുകൾ ഇത് കാരണം തകർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതേസമയത്ത് തന്നെ ഡോക്ടർ മൈക്കിൾ അദ്ദേഹത്തിന്റെ മകൾ ടാനിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ അച്ഛന്റെ കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ ഓ മൂപ്പരൊറ്റയ്ക്കാണല്ലോ എന്തായാലും ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ ഇവിടെണ്ടായിരുന്ന ഈ ഭൂകമ്പത്തിലും കാര്യത്തിലൊക്കെ മൂപ്പരൊന്ന് പേടിച്ച് വീണ് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ അപ്പൂപ്പനെ ഇവർ വന്ന വാടിനെ എഴുന്നേൽപ്പിക്കുകയാണ് ഡോക്ടർ മൈക്കിളിന് മൈക്കിളിനെന്തോ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ വൈറ്റ് ഹൌസിൽ കാണിക്കാണ് അടുത്തേക്ക് വൈസ് പ്രസിഡന്റ് വന്നിട്ട് ഒരു കാര്യം പറയുകയാണ് സാറേ ഞാൻ ഒന്ന് കേൾക്കണം എല്ലാ പ്രശ്നങ്ങളും നമ്മൾ വിചാരിച്ചവരിൽ തീർന്നിട്ടില്ല ആ ഒരു മിനിസ്റ്റർ അയാളുടെ ആ ഒരു തെറ്റും മറിക്കാൻ വേണ്ടി പല ും നമ്മളോട് പറയുന്നുണ്ട് എന്തായാലും വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു സയന്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരികയാണ് ഞാസയിൽ നിന്നും ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറയാണ് അതായത് മുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇവർ അറിയിക്കുകയാണ് ഇതേ സമയത്ത് ആഹേല് അബദ്ധം പറ്റി പോവുമല്ലോ ഇതിനെ ആ ഒരു മിനിസ്റ്ററോട് പറയുന്നുണ്ട് നമ്മൾ ചെയ്തത് മാ വിഡിതരായി പോയി സാറേ ഇതേ സമയത്തിന് ആ ഒരു മിനിസ്റ്റർ പറയുന്നുണ്ട് നമ്മളൊരു കാര്യം ചെയ്തു പോയി ചെറുതായിട്ടൊന്ന് ഫെയിലായി ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാണ്ട് അടുത്ത് എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കി ഈ പറയുന്നത് സാധാരണ രീതിയിലല്ല ഒരു ഭീഷണിയുടെ രീതിയിലാണ് അതും അവളുടെ സമ്മതൊന്നും ഇല്ലാതെ അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് എങ്ങോട്ടേക്കോ എന്തായാലും ഇവരുടെ ാണ് അടുത്ത സീനിൽ വീണ്ടും ഡോക്ടർ മൈക്കിളിനെ കാണിക്കുകയാണ് അവരിപ്പോ ഉള്ളത് മറ്റേ ക്യാരന്റെ വീട്ടിലാണ് അതായത് ആദ്യ ഭാര്യയുടെ വീട്ടില് അവിടെ തന്നെ ഓൾറെഡി ക്യാരന്റെ അച്ഛനും ഉണ്ട് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കാരനും എത്തുകയാണ് മാത്രമല്ല ക്യാരന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബ്രൂസ് എത്തുന്നുണ്ട് ആദ്യത്തെ ഭാര്യയുടെ കൂടെ ഒരുത്തിനെ കാണുന്ന സമയത്ത് ഏതായാലും ഫസ്റ്റ് എത്ത ഹസ്ബന്റിന് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ ആ രീതിയിലുള്ള ഓരോ ബുദ്ധിമുട്ടുകളും നമ്മുടെ മൈക്കിളിന് മൈക്കിളിനുണ്ടാവുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ വന്ന ആൾ ബ്രൂസ് ഇവൻ ജോലി ചെയ്യുന്നത് വൈറ്റ് ഹൗസിലാണ് അതായത് പ്രസിഡന്റിന്റെ ആ ഒരു ഓഫീസിൽ തന്നെ അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധ ഇവർ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇവനെ അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അതായത് രണ്ട് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു എന്നാൽ ഇതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്ന രണ്ട് ദിവസവും ഒരു മാസം എടുക്കും ഇതിന്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും അടങ്ങി തീരാനായിട്ട് അതായത് മുകളിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാൻ വേണ്ടി പോവാണ് എന്റെ നിരീക്ഷണത്തിൽ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അതായത് ഈ ഒരു പരിപാടി ഈ ഒരു മേഖലയിൽ ഒരുപാട് ഗവേഷണം നടത്തിയ ആളാണ് ഈ മൈക്കിൾ പക്ഷെ മൈക്കിൾ ഇങ്ങനെ പറയുന്ന കേട്ട സമയത്ത് ഈ ബ്രൂസിനെ എന്തോ ഒരു വട്ടം പറയുന്ന പോലെയാ തോന്നിയത് എന്നാൽ ഈ മൈക്കിളിന്റെ ആദ്യപരമായിട്ടുള്ള കാരനും അതുപോലെ തന്നെ അച്ഛൻ ആ അപ്പൂപ്പനും ഇതിൽ എന്തോ ഒരു വിശ്വാസം തോന്നുന്നു അതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്കുള്ള സാധനവും ൊക്കെ ഇവര് പർച്ചേസ് ചെയ്യാൻ ഇതുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോ അയൽവാസികൾ ചോദിക്കുന്നത് കടയും തുടങ്ങാൻ പോകുന്നുണ്ടോ ആ ഒന്നുമില്ലടോ കേട്ടോ ഇപ്പൊ അപ്പുപ്പും പറയുന്നത് എന്റെ മരുമാകം പറഞ്ഞു ഇതുപോലെ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ഒരു മാസത്തേക്കുള്ള എല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ ഈ അയൽവാസികൾ ചുമ്മാ കളിയാക്കണം കേട്ടോ ഇതൊക്കെ മറ്റേ സിനിമയെ കാണുന്ന പോലെയുള്ള പരിപാടിയല്ലേ ഒന്ന് പോടോ അവിടെ തീർക്കുക പക്ഷേ ഇവരൊന്നും വിചാരിക്കുന്ന പോലെ ആയില്ല ഓൾറെഡി ലണ്ടൻ നഗരത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് സാറ്റലൈറ്റുകൾ ഓരോന്നും തകർന്ന് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മുടെ ടിം അങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും ടാനി അവിടെ ഉണ്ടല്ലോ ടാനിയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം ലണ്ടനിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞിട്ട് എന്തായാലും ഈ ഒരു കാര്യം ഡോക്ടർ മൈക്കിൾ മൈക്കിള് കാര്യം എന്താന്ന് മൈക്കിൾ നേരത്തെയും ഇപ്പോഴാണ് ഈ കാര്യത്തിന്റെ സീരിയസ് എത്രത്തോളം വലുതാണെന്ന് കേരന്റെ ഉണ്ടല്ലോ ബ്രൂസിന് മനസ്സിലാകുന്നത് മാത്രമല്ല ഈ ബ്രൂസിനോട് ഡോക്ടർ മൈക്കിൾ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മളിപ്പോ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഫോണോ കാര്യങ്ങളോ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നില്ല പകരം നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ കഴിയും പക്ഷെ നമ്മുടെ ഡോക്ടർ മൈക്കിളിന് എന്തോ വല്ലാത്തൊരു സംശയം അതായത് നാച്ചുറൽ ആയിട്ട് പ്രകൃതി ദുരന്താണിതെങ്കിൽ നേരത്തെ തന്നെ ഗവൺമെന്റിന് ഇത് ക്രെഡിക്റ്റ് ചെയ്യാൻ കഴിയേണ്ടതല്ലേ എന്നാൽ ഇതിന് എന്തൊക്കെയോ വേറെ കളികളുണ്ട് ഈ ഒരു കാര്യം ഡോക്ടർ മൈക്കിൾ ഒരു സംശയം പോലെ പറയാണ് കേട്ടോ ഇതേ സമയത്ത് തന്നെ ഡോക്ടർ ആഹിലിനെ കാണിക്കുകയാണ് നേരെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി എന്നാൽ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഒരാൾ പോലും അവിടെ ജീവനോടെ ഇല്ല എല്ലാവരും മരിച്ചു അവരുടെ ആ ഒരു ബോഡി മാത്രം അതിലൂടെ അങ്ങനെ ഒഴുകി നടക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ മൈക്കിള് മരുമകനായിട്ടുള്ള ടിമ്മിനും കൂട്ടി നേരെ നേരം ആ ഒരു ഷെഡിലേക്ക് ചെന്നിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ ചില പരീക്ഷണങ്ങൾ ഓൾറെഡി നമ്മുടെ മൈക്കിൾ ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ കുറച്ചേറെ തപ്പി നോക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കിൾ ഒരു കാര്യം മനസ്സിലായി ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല മനുഷ്യനായിട്ട് വെച്ച അതായത് എന്തോ ഒരു പരീക്ഷണം കാരണം അത് ഫെയിൽ ആയത് കാരണം ഉണ്ടാകുന്ന ഒരു വലിയ സോളാർ ഫ്ലെയർ ആണ് എന്തായാലും വേഗം തന്നെ ഡോക്ടർ മൈക്കിൾ നമ്മുടെ രാഹുലിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ ആ ഒരു ജോലി തിരക്കായതുകൊണ്ട് തന്നെ ഫോൺ എടുക്കുന്നില്ല ഇപ്പൊ പറഞ്ഞല്ലോ ഡോക്ടർ റാഹിൽ നല്ല തിരക്കിലാണെന്ന് അവൾ ഇപ്പൊ നേരെ മിനിസ്റ്റർ വിളിക്കണം കാര്യങ്ങൾ പറയണം സാറേ ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എത്രയും പെട്ടെന്ന് ആൾക്കാരോട് കാര്യങ്ങൾ പറയണം സത്യം എന്താന്ന് പറയണം കാരണം ആ ഒരു സ്പേസ് സ്റ്റേഷൻ അത് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നൊന്നും ആരോടും പറയണ്ട ഒരു പെർമിഷനും രാഹുലിന് ഈ ഒരു മിനിസ്റ്റർ കൊടുക്കുന്നില്ല അതുപോലെ രാഹുലിനോട് നേരിട്ട് സംസാരിച്ചേ മതിയാവുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ലാബിലേക്ക് നമ്മുടെ ഈ ഒരു ഡോക്ടർ മൈക്കിളും അതുപോലെ തന്നെ ടിമ്മും വന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ അനധികൃതമായിട്ട് കാര്യത്തില്ലേ അവരുണ്ടായിരുന്ന പോലീസുകാർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം മാത്രമല്ല ഈ ഒരു കാര്യം ഇവർ വിളിച്ച് പറയുന്നുണ്ട് ഡോക്ടർ റാഹേലിനെ എന്നാൽ വന്നത് ആരാണെന്നോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള സാവകാശോ നമ്മുടെ ഡോക്ടർ റാഹിലിന് ഉണ്ടായിരുന്നില്ല അവർ അവരുടെ ആ ഒരു ജോലി തിരക്കിലാണ് ഇതേ സമയത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് സാറ്റലൈറ്റ് ഓൾറെഡി താഴോട്ട് വീണോണ്ടിരിക്കാണ് കേട്ടോ നമ്മുടെ മിനിസ്റ്ററോട് രാഹില് കാര്യങ്ങൾ പറയുന്നുണ്ട് സാറേ ചിക്കാഗോ നഗരത്തിലേക്കാണ് ഒരു വലിയ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വന്ന് വീഴാൻ വേണ്ടി പോകുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മതിയാവോ ഇതേ സമയത്ത് മിനിസ്റ്റർ കൈയൊഴുകയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല പോലെ ഇയാൾ ഒഴിവാക്കി കൊടുക്കുകയാണ് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ മൈക്കിളിനെയും പിന്നെ നമ്മുടെ ടീമിനെയും അവിടെ പൂട്ടി വെച്ചിരിക്കുകയാണല്ലോ ചിക്കാഗോ നഗരത്തിലേക്ക് ആ ഒരു സ്പേസ് സ്റ്റേഷൻ വന്ന് വീഴുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നഗരത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ തന്നെ സംഭവിക്കുകയാണ് അങ്ങനെ രാത്രി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ടാൻ നല്ല ടെൻഷനിലാണ് പുറത്തേക്ക് പോയ അച്ഛൻ അതുപോലെ തന്നെ കാമകൻ ടിമ് രണ്ടുപേരെയും കാണുന്നില്ലല്ലോ അപ്പൊ ആ ഒരു ടെൻഷനായിട്ട് കാര്യങ്ങൾ അമ്മയോട് പറയുന്ന സമയത്ത് കാരൻ പറയണ മോളെ നീ പേടിക്കൊന്നും വേണ്ട അവൻ പോലീസിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അത്ര പെട്ടെന്നൊന്നും അവൻ അപകടം പറ്റില്ല നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഒരുങ്ങോട്ടേക്ക് എത്തിക്കോളാം പക്ഷെ ടാനി ആണെങ്കിൽ ആകെ വിഷമത്തിലാണ് അവൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അപ്പൂപ്പൻ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മോളെ എനിക്ക് നിന്റെ ആ ഒരു വിഷമം നന്നായിട്ട് അറിയാം പണ്ട് ഇതുപോലെ എന്നെ ഒന്നും കാണാതായ സമയത്ത് നിന്റെ അമ്മവും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കോമ്പസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാലയും ലോക്കറ്റും കാര്യങ്ങളുള്ള ആ ഒരു കോമ്പസ് കാണിച്ചു കൊടുക്കുകയാണ് ഇതെന്തായാലും അതൊന്ന് കയ്യില് വെച്ചോ പിന്നെ മോളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് അതുപോലെ ചെയ്തോ ഓൾറെഡി ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ടാനി ഒന്നും അപ്പം പറഞ്ഞതുപോലെ ജനൽ എടുത്ത് ചാടുകയാണ് ടിമ്മിനെയും അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള മൈക്കിനെയും അവള് നേരെ പോവുകയാണ് ഇതേ സമയത്ത് തന്നെ ഡോക്ടർ റാഹിലിനെ കാണിക്കുന്നുണ്ട് സത്യം പറയാണെങ്കിൽ കാലിന്റെ അടിയിൽ ഒരുമാതിരി കണൽ വെച്ച അവസ്ഥയാണ് ഇവർക്ക് എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും റാഹിൽ മിനിസ്റ്റർ വിളിക്കുകയാണ് സാറേ ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നില്ല എങ്ങനെയെങ്കിലും എനിക്ക് മറ്റൊരാളുടെ സഹായം വേണം ഡോക്ടർ മൈക്കിൾ എന്ന് വിളിച്ചുകൂടെ സാറേ ഡോക്ടർ മൈക്കിളിന്റെ ആ ഒരു പേര് കേട്ട സമയത്ത് തന്നെ മിനിസ്റ്റർ ആകെ പ്രാന്തളുകയാണ് അവന്റെ പേരെങ്ങാനും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി അവൻ ചവിട്ടിയാ വെട്ടിവെച്ച് ഞാൻ നിനക്ക് എന്താണോ പറ്റുന്നത് അത് നീ ചെയ്താൽ മതി അത്രയും ദേഷ്യത്തിൽ ഇയാൾ സംസാരിക്കണം എന്തായാലും ഇതൊന്നും നോക്കി നിൽക്കാൻ നമ്മുടെ രാഹുലിന് കഴിഞ്ഞില്ല കേട്ടോ അവള് കുറച്ച് കഴിഞ്ഞപ്പോൾ സെല്ലിൽ ഓൾറെഡി പൂട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലോ ആരെ മൈക്കിളിനെയും അതുപോലെ തന്നെ നമ്മുടെ ടിമ്മിനെയും അങ്ങോട്ടേക്ക് പതിയെ റാഹേൽ ചെല്ലുകയാണ് എന്നാൽ രാഹേൽ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് തന്നെ പുറലോകത്തിന് ആർക്കും അറിയാൻ കഴിയാത്ത ആ ഒരു കാര്യം മൈക്കിൾ ഇവളോട് തന്നെ അങ്ങോട്ടേക്ക് ചോദിക്കണം നിങ്ങൾ അത് പ്രവർത്തിപ്പിച്ചു അല്ലേ ശരിക്കും റാഹേൽ ആകെ ഷോക്കായി പോയി അതെങ്ങനെ നിങ്ങക്ക് മനസ്സിലായത് ഇതേ സമയത്ത് തന്നെ മൈക്കിൾ പറയാണ് ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ ഗവേഷകനായിട്ട് ഞാനല്ല അവിടെ ഉണ്ടായിരുന്നത് എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വന്ന് തീരുള്ളൂ എന്ന് അതുകൊണ്ട് തന്നെയാണ് ാണ് അന്നദിനെ പൂർണ്ണമായിട്ട് ഡൗൺ ചെയ്ത് ഞാൻ അവിടുന്ന് ആ പടി ഇറങ്ങിയത് ഇപ്പൊ മനസ്സിലായില്ലേ മിനിസ്റ്റർക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ദേഷ്യം ഈ മൈക്കിനോടൊന്ന് എന്തായാലും ഇതേ സമയത്ത് തന്നെ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വരികയാണ് ഭയങ്കര രൂക്ഷമായിട്ട് തന്നെ അവനോട് സംസാരിക്കുകയാണ് മാത്രമല്ല റാഹിലിനോട് പറയുന്ന റാഹേലെ മര്യാദയ്ക്കു വന്നോ അവനോട് സംസാരിക്കാൻ നിൽക്കണ്ട ഇപ്പൊ പ്രസിഡന്റുമായിട്ട് ഒരു വീഡിയോ കോൾ ഉണ്ട് എന്തായാലും അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് റാഹേല് ഈ ഡോക്ടർ മൈക്കിളിന്റെ കയ്യിൽ മറ്റാരും കാണാതെ ഒരു കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് ഈ സെല്ലെല്ലാം നല്ല ഈസി ആയിട്ട് തുറന്നു പോകാൻ പറ്റുന്ന ഒരു ലോക്കറാണത് എന്തായാലും ഡോക്ടർ റാഹേലും അതുപോലെ തന്നെ മിനിസ്റ്ററും കൂടി നേരെ പ്രസിഡന്റുമായിട്ട് ഒരു വീഡിയോ കോൾ ാണ് അപ്പൊ പ്രസിഡന്റോട് കാര്യങ്ങൾ പറയാണ് നേരത്തെ പറഞ്ഞാലോ ഇതിപ്പോ കാറ്റഗറി ഫൈവ് ആണെന്ന് എന്നാൽ നമ്മൾ അധികം വൈകാതെ ഒരു ആറ് മണിക്കൂറിനുള്ളിൽ കാറ്റഗറി സെവൻ ആ ലെവലിലുള്ള ഒരു വലിയ സോളാർ ഫ്ലെയറിനെ നേരിടേണ്ടി വരും അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക അറിയാലോ ഭൂമി കത്തിക്കരിഞ്ഞു പോകും അപ്പൊ നാസയുടെ സയന്റിസ്റ്റുകൾ എന്നെ പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട് നമ്മുടെ സാറ്റലൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് കുറേ അധികം ന്യൂക്ലിയർ വെപ്പൺസ് അതായത് നല്ല ഉഗ്രശേഷ ബോംബുകൾ ഇത് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പൊട്ടിക്കുകയാണെങ്കിൽ പരമാവധി ഈ ഒരു ഫ്ലെയറുകൾ വരാതെ ഇതിനെ റിഫ്ലക്ട് ചെയ്തോളും ഇത് നൂറ് ശതമാനം ർക്കാവുവാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു പ്രസിഡന്റ് പെർമിഷൻ കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടാനിയ അവളുടെ അച്ഛന്റെ ആ ഒരു ഷെഡ് ഉണ്ടല്ലോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന അങ്ങോട്ടേക്ക് വന്നു നോക്കി എന്ന് അവിടെ ആരും ഇല്ലായിരുന്നു ഡോക്ടർ മൈക്കിളും ഇല്ല ടിമ്മും ഇല്ല എന്നാൽ അധികം നേരം കഴിഞ്ഞില്ല അങ്ങോട്ടേക്ക് ഡോക്ടർ മൈക്കിളും അതുപോലെ തന്നെ ടിന്നും എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടേന്നല്ലേ ഡോക്ടർ ആഹയിൽ പോകുന്നതിന് മുന്നേ രക്ഷപ്പെടാനുള്ള ആ ഒരു കാർഡ് ഇവരുടെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ അങ്ങനെയാണ് പുറത്തേക്ക് വന്നത് ടാനിയ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനും ഇതിനൊന്നും മറുപടി പറയാതെ ഡോക്ടർ നേരെ ലാബിലേക്ക് അയച്ചെന്നിട്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നേരത്തെ ഇവര് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ടല്ലോ സാറ്റലൈറ്റിൽ ബോംബ് വെച്ചു പരിപാടി അത് ചെയ്തു നോക്കി വലിയ ഫലം ഉണ്ടായിരുന്നില്ല അപ്പൊ കാര്യത്തിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിയ പ്രസിഡന്റോ ഇവർ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇനി ഇപ്പൊന്നും ചെയ്യാറില്ല കൈ മലർത്തുകയാണ് പ്രസിഡന്റ് വേഗം തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരോടും സേഫ് ആയിട്ടുള്ള എവിടെങ്കിലും പോയിട്ട് ഒളിക്കാൻ വേണ്ടി പറയുകയാണ് അതായത് ഭൂമിക്കടയിലും അല്ല അണ്ടർഗ്രൌണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് സ്റ്റാഫ് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഇവർ കൊളിച്ചിരിക്കാനായിട്ട് ഗവൺമെന്റ് എപ്പോഴും ഒരു ബങ്കർ സെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങോട്ടേക്ക് ഈ പൊളിറ്റീഷ്യൻസ് അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി വലിയ വലിയ ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ പോകാൻ കഴിയും എന്തായാലും ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ നമ്മുടെ കാരന്റെ രണ്ടാമത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള ബ്രൂസ് വേഗം തന്നെ വന്നിട്ട് കാരനോട് കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ കാരൻ ഇപ്പൊ അച്ഛനെയും അതുപോലെ തന്നെ ടാനിയും മുകളിലുണ്ടല്ലോ അവളെയും കൂട്ടി പോയെന്ന് കരുതിട്ട് നേരെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ടാനിയെ കാണാനില്ല അപ്പൊ അവൾ ഇവിടുന്ന് പോയി എന്നുള്ള കാര്യം കാരന് മനസ്സിലായി വേഗം തന്നെ കാരൻ കാർ എടുത്തുകൊണ്ട് നേരെ മൈക്കിളിന്റെ ഷെഡിലേക്ക് പോകണം കാരണം മിക്കവാറും അവൾ അവിടെ തന്നെ ഉണ്ടാവും ഇപ്പൊ ബ്രൂസ് അതേ വീട്ടിൽ തന്നെയാണല്ലോ ഇപ്പൊ കാരന്റെ അപ്പനുണ്ടല്ലോ കുറച്ച് പ്രായമായിട്ടുള്ള ആള് മൂരി പറയാണ് എടോ ബ്രൂസെ ഇനി എങ്ങാനും അവളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂട്ടാൻ വേണ്ടി തിരിച്ചു വരണ്ട അതെന്താ അപ്പൂ അങ്ങനെ ചോദിച്ചപ്പോ കാരന്റെ അച്ഛൻ പറയാണ് അത് പിന്നെ ഇനി എന്തായാലും നിങ്ങൾ എന്നെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ബാക്കിയുണ്ടാവുമല്ലോ അങ്ങോട്ടേക്ക് ഡാനിയുടെ ആ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ കേട്ടിരിക്കോ എന്തായാലും കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാണോ ഇനി അവനെ പറ്റിയെങ്കിൽ രക്ഷപ്പെടുത്തുക എന്തായാലും നമ്മുടെ പെണ്ണല്ലേ അവർക്ക് സന്തോഷാവട്ടെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ മൈക്കിള് റാഹേലിനെ വിളിക്കുകയാണ് റാഹേലെ നമുക്ക് മറ്റൊരു വഴിയില്ല ആകെ ഉള്ളൊരു വഴി ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയ ആ ഒരു മിഷൻ ഉണ്ടല്ലോ അവരുടെ ആ ഒരു ലാബിൽ അപ്പൊ അതേ മിഷൻ വെച്ച് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബീം അത് നേരെ സ്പേസിലേക്ക് നമ്മൾ അടിച്ചു വിടുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ചാർജ് കാരണം ചിലപ്പോൾ ഈ ഒരു സോളാർ ഫ്ലെയർ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇതേ സമയത്ത് തന്നെ ഡോക്ടർ റാഹേല് പറയാണ് ഒരു കാര്യം വർക്ക് ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല പക്ഷെ ഇനി അത് വർക്ക് ആവെങ്കിൽ കൂടെ അത് ചെയ്യാനുള്ള നേരം എനിക്കില്ല ഞാൻ എന്തായാലും ആ ഒരു ബംഗലിലേക്ക് പോവാണ് എനിക്ക് വേറെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുപോലെ തന്നെ മൈക്കിളിൽ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ലാബിലേക്ക് പോയിട്ട് നീ ചെയ്തു എന്ന് പറയുകയാണ് ഡോക്ടർ മൈക്കിൾ ഒന്നും നോക്കിയില്ല ഇപ്പൊ മരുമകനെയും അതുപോലെ തന്നെ മകളെയും വിളിക്കുകയാണ് നമുക്ക് ആ ലാബിലേക്ക് പോവാന്ന് പറയുകയാണ് ഇവരിങ്ങനെ പോകുന്ന ഭാഗത്ത് ഇവരുടെ കാറിന്റെ മുന്നിൽ തന്നെ ഒരു സാറ്റലൈറ്റ് വന്ന് വീഴുന്നുണ്ട് ജസ്റ്റ് മിസ് എന്ന് പറയാം എന്തായാലും രക്ഷപ്പെട്ട് ഇവർ മുന്നോട്ടേക്ക് പോവാണ് പോകുന്ന വഴിക്ക് പല ഭാഗത്തായിട്ട് ഈ ഓരോ സാറ്റലൈറ്റുകൾ തകർന്ന് വീഴുന്നുണ്ടല്ലോ ഇതൊക്കെ അപ്പുറത്തും അപ്പുറത്തായിട്ട് ഇങ്ങനെ വീടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ ഇവർ ആ ഒരു ലാബിലേക്ക് എത്തുകയാണ് നമ്മുടെ മൈക്കിൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള ഒരു സയന്റിസ്റ്റ് ആണ് മൈക്കിൾ സോ ആ മെഷീനും കാര്യങ്ങളും ഇവർ ഓൺ ആക്കാൻ നിൽക്കുമ്പോൾ എന്തോ ജനറേറ്റർ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നേരെ താഴേക്ക് നമ്മുടെ ടിമ്മിന് വിടുകയാണ് അവൻ താഴേക്ക് പോയിട്ട് വേഗം തന്നെ ജനറേറ്ററിന് ഉണ്ടായിരുന്ന ആ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് ഇപ്പൊ ഡോക്ടർ മൈക്കിൾ വേഗം തന്നെ ആ ഒരു വലിയ ഡിവൈസ് ഉണ്ടല്ലോ അതുകൊണ്ട് ഉപയോഗിക്കുകയാണ് ഇതിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബീം അത് നേരെ സ്പേസിലേക്ക് അടിച്ച് വിടുന്നുണ്ട് എന്നാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്ന കേട്ടോ എന്തായാലും നമ്മുടെ ഡോക്ടർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വർക്ക് ആവുകയാണ് ഈ ഒരു ബീമിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ടോട്ടലി നമ്മുടെ ഭൂമിയുടെ ആ ഒരു കാന്തിക ശക്തി ബാധിക്കുകയാണ് അതായത് ഒരു നെഗറ്റീവ് എനർജി തന്നെ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട് സോ ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു ഫ്ലയറ് ഈ ഒരു എനർജി കാരണം റിഫ്ലക്ട് ആയിട്ട് പോകുന്നുണ്ട് സോ സക്സസ് ആയിട്ടുണ്ട് അപ്പൊ മുകളിലുള്ള ഓരോ കാര്യങ്ങളും ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന പ്രസിഡന്റ് ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ഇവര് നിരീക്ഷിക്കല്ലോ ഇവർ നോക്കുമ്പോൾ ഭൂമി അപകടത്തിൽ വന്നിരുന്ന ആ ഒരു ഫ്ലയറുകൾ ഇതിപ്പോ കാണാനില്ല ഇതെങ്ങനെയോ തിരിച്ചു പോയിട്ടുണ്ട് ആകെ ഇവരൊക്കെ ഷോക്ക് ആയി പോകണം ഇതെങ്ങനെയോ സംഭവിച്ചത് സോ എന്തായാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അതുപോലെ തന്നെ പ്രസിഡന്റ് വീണ്ടും ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടിയാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട പേടിച്ചതുപോലൊന്നും നടന്നിട്ടില്ല കേട്ടോ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആയിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഒരു നെഗറ്റീവ് എനർജി ഭൂമിയെ മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഇതെല്ലാം കുറച്ചു നേരത്തേക്ക് അങ്ങ് ഓഫ് ആയി പോവുകയാണ് അതുപോലെ തന്നെ ഡോക്ടർ മൈക്കിളിനെ നോക്കുകയാണെങ്കിൽ മുബരി ഹാപ്പിയാണ് അതുപോലെ തന്നെ ടാനിയ ടീം എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയാലോ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എന്നാൽ ഇതേ സമയത്താണ് ഡോക്ടർ മൈക്കിൾ ആകാശത്തിലേക്ക് ഒന്ന് നോക്കുന്നത് വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും ആകാശത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതായത് നോർമൽ അല്ലാത്ത രീതിയിൽ ഇട്ടിമിഞ്ഞൽ അതുപോലെ തന്നെ ചില കളറുകൾ ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് അവന് മനസ്സിലാവുന്നില്ല എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒതുങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു ലാബിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ ഈ ഒരു മിനിസ്റ്റർ ഉണ്ടല്ലോ അവിടുത്തെ ആ ഒരു സി സി ടി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോ ഇവിടെ വന്നു പോയിട്ടുള്ള നമ്മുടെ ഡോക്ടർ മക്കിളിനെ കാണാണ് യാക്കിത് കണ്ട സമയത്ത് ശരിക്കും എന്താ പറയാ ദേഷ്യവും ഈ എന്താ പറയുക കുശുംബ് ഇതെല്ലാം കൊണ്ട് ഒരുമാതിരി പ്രാന്തിളകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ റൈറ്റ് ഹാൻഡ് കുറച്ച് ടീംസിനെ നേരെ നമ്മുടെ ഡോക്ടർ മൈക്കിളിന്റെ ആ ഒരു ഷെഡ് പോലത്തെ ലാബ് ഉണ്ടല്ലോ അത് അത്രക്കെ സെറ്റപ്പ് ഉള്ളു അതുകൊണ്ടാണ് ഷെഡ് എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാണ് ഇതേ നേരം തന്നെ ഡോക്ടർ മൈക്കിൾ ആണെങ്കിൽ പരിപാടി ഇവിടെ നിർത്താതെ കൂടുതൽ ഗവേഷണങ്ങൾ റിസർച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എന്ന് ഡോക്ടർ മൈക്കിൾ ഉറപ്പാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ഈ മിനിസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡ് കയ്യോട് തന്നെ നമ്മുടെ ഡോക്ടർ മൈക്കിളിനെ പൊക്കുന്നുണ്ട് ഇവിടെ സീൻ കെട്ടിയ അടുത്ത സീനിൽ ടാനിയും ടിമ്മിനെയും കാണിക്കുകയാണ് പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് അവരും വിചാരിക്കുകയാണ് ആ സമയത്താണ് ടിമ്മ ചോദിക്കുന്നത് അല്ല ടാനിയുടെ കഴുത്തിൽ കിടക്കുന്ന ഇത് ഒരു കോംബസ് അല്ലേ ഇത് എന്തെങ്കിലും അപ്പോഴാണ് ടാനിയും അതിൽ നോക്കുന്നത് അതായത് കോംബസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരേ ഒരു ദിശയിലേക്ക് വടക്കോട്ട് മാത്രമല്ലേ കാണിക്കാൻ പാടുള്ളൂ ഇതിങ്ങനെ റൊട്ടേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് ഭൂമിയുടെ മാഗ്നറ്റിക് പവറിൽ എന്തോ ഒരു വലിയ വിഷയം സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവരെല്ലാവരും ആകാശത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ കളറുകൾ അങ്ങനെ മിഞ്ഞി മാറി പോകുന്നുണ്ട് നമ്മുടെ ഭൂമിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഞോർത്തുപോലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണിത് പക്ഷെ നോർമലായിട്ട് നമുക്ക് ഇത് നോക്കുമ്പോൾ കാണാൻ കഴിയില്ല അതായത് നമ്മുടെ ഭാഗത്തൊന്നും ഇതുണ്ടാവില്ല എന്നാൽ നമ്മൾ താമസിക്കുന്ന ഭാഗത്ത് ഇതിങ്ങനെ ഉണ്ടാവണമെങ്കിൽ എന്തോ ഒന്ന് കാര്യമായിട്ട് വരാൻ കിടക്കുന്നുണ്ട് ഇതേ സമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോക്ടർ മൈക്കിളിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മിനിസ്റ്ററിന്റെ റൈറ്റ് ഹാൻഡും അവിടെയുള്ള ആൾക്കാരും ഇതേ സമയത്ത് തന്നെ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എനിക്ക് ഒരു ദിവസം പണി ാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മുന്നൂറ് മില്യൺസ് അത്രയും ചെലവഴിച്ച് ആ ഒരു പ്രൊജക്ട് അത് നീ കാരണം വീണ്ടും ഓരോ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ നീ ആ ഒരു ലാബിലേക്ക് വന്നത് മൈക്കിള് പറയാണ് ഞാൻ ഒരു തിരിപ്പോ അല്ലെങ്കിൽ ഒരു എന്റെ ഒരു നേട്ടത്തിനോ വന്നല്ല ഈ ഭൂമിയെ രക്ഷിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അത് നീ മനസ്സിലാക്കണം എന്നാ ഒരു ഈഗോ കാരണം മിനിസ്റ്റർ ഇതൊട്ടും മനസ്സിലാക്കുന്നില്ല മൈക്കിളിനെ വീണ്ടും ഇട്ട് അടിക്കാൻ വേണ്ടി പറയുകയാണ് അതേസമയം തന്നെ മൈക്കിൾ പറയുന്നുണ്ട് നീ എന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും കാരണം ഇതൊന്നും ഇവിടെ തീരാൻ പോകുന്നില്ല എന്ന ഒരു രീതിയിലും നമ്മുടെ മൈൻഡ് ആക്കാതെ മിനിസ്റ്റർ അവിടെ നിന്ന് തിരിച്ചു പോവാണ് അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയല്ലോ എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ പ്രസിഡന്റും പ്രസിഡന്റ് പിന്നീട് വലിയ വൈഡ് ആയിട്ട് തന്നെയുള്ള ഒരു പ്രസ് മീറ്റും ആൾക്കാരൊക്കെ കൂടി ചേർന്നോട് ചെറിയൊരു പരിപാടി ഉപയോഗിക്കുകയാണ് ഇതിന്റെ ഇടയിൽ പ്രസിഡന്റ് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ തീർന്നു ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ അതേ സമയത്ത് തന്നെ വീണ്ടും ചെറിയ രീതിയിൽ ഒരു വൈബ്രേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചു പോയി പ്രസിഡന്റ് പറഞ്ഞ നിങ്ങൾ ആരും പേടിക്കണ്ട എന്നാൽ അടുത്ത നിമിഷം തന്നെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ബിൽഡിങ് അടിയോടെ തകർന്ന് വീഴാണ് വീണത് പ്രസിഡന്റിന്റെ മേത്തേക്കാണ് സ്പോട്ടിൽ മരിച്ചുപോയി അടുത്ത സീനിൽ സീനിലിപ്പോ മിനിസ്റ്ററെ കാണിക്കുകയാണ് മിനിസ്റ്റർ അടുത്തേക്ക് നമ്മുടെ ഡോക്ടർ റാഹേൽ വന്നിട്ടുണ്ട് റാഹേൽ പറയാണ് മൈക്കിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു ഒച്ചപ്പാടും ബഹള കേട്ടത് നിങ്ങൾ എന്താ അദ്ദേഹത്തെ അഭയപ്പെടുത്താൻ ശ്രമിച്ചോ ഇതേ സമയത്ത് മിനിസ്റ്റർ നുണയൊന്നും പറഞ്ഞില്ല അതായത് ഈ ഗവൺമെന്റിന്റെ ലാബിലേക്ക് അതിക്രമിച്ചുകയറി ഇവിടെ ഓരോരോ പിന്നെന്താ നോക്കി നിൽക്കുന്നു അവൻ ഇപ്പോ ഒരു രാജ്യദ്രോഹിയാണ് അതിനുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുത്തിരിക്കും എന്ന കാര്യങ്ങൾ പരമാവധി നമ്മുടെ റാഹേൽ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു രീതിയിലും ഈഗോ കാരണം ഈ ഒരു മിനിസ്റ്റർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതേസമയത്ത് തന്നെ ഈ ഒരു മിനിസ്റ്റർ കോൾ വരുന്നുണ്ട് അതായത് നമ്മുടെ പ്രസിഡന്റ് മരിച്ചുപോയി എന്നുള്ള ആ ഒരു വാർത്ത പറയാനായിട്ട് ഇതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ ടാനിയ ആ ഒരു ഷെഡ് ലാബ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് റിസർച്ചിന് പോയ അവളുടെ അച്ഛൻ ഡോക്ടർ മൈക്കിൾ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടാനിയൻ ടീമും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ പിടിവലി നടന്ന ആ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിനിടയിൽ ഡോക്ടർ മൈക്കിളിന്റെ ഫോൺ താഴെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു അത് ഇവർക്ക് കിട്ടി അതിൽ നോക്കുമ്പോൾ അവസാനമായിട്ട് മൈക്കിൾ സംസാരിച്ചത് ഡോക്ടർ റാഹേലുമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർ റാഹേലിനെ വിളിക്കുന്നുണ്ട് റാഹേല് പറയാണ് നിങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഒരു ഐഡിയ ഉണ്ട് രാത്രി നമുക്ക് മീറ്റ് ചെയ്യാന്ന് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു ലേഡി അവരിപ്പോ പ്രസിഡന്റ് ആയിട്ട് വരികയാണ് സ്ഥാനം ഏൽക്കുകയാണ് എന്തായാലും വീണ്ടും അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഡോക്ടർ റാഹേൽ അതുപോലെ തന്നെ ഡാനിയ ടിമ്മ എന്തായാലും ആ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആഘോഷത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള ആ ഒരു കളറുകളുള്ള ആ ഒരു ഫ്ലേഴ്സ് അതങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ എന്നാൽ ഇത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ആൾക്കാർക്ക് ഇതിങ്ങനെ കാണുന്ന സമയത്ത് രസമായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ആ ഒരു ഭീകരത എത്രത്തോളം ആണെന്ന് അവർക്ക് ആർക്കും അറിയില്ല എന്തായാലും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ഡാനിയ ടിമ്മ റാഹിൽ റാഹിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഡോക്ടർ മൈക്കിളിനെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട് ചുമ്മാ ഓരോ കേസുകൾ തലയിലിട്ട് പക്ഷെ എനിക്കൊരു വഴി അറിയാം ഞാനൊരു ലെറ്റർ ഫേക്ക് ആയിട്ട് ആ ഒരു ലെറ്ററുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാം അതായത് മൈക്കിളിനെ അവിടെ നിന്നും എന്താ പറയാ പുറത്തിറക്കാനുള്ള ആ ഒരു രീതിയിലുള്ള ലെറ്റർ എന്നിട്ട് മൈക്കിളിനെ പൂട്ടി വെച്ച ആ ഒരു സെല്ലിന്റെ അടുത്തേക്ക് ഈ ഫേക്ക് ആയിട്ടുള്ള ലെറ്ററുമായിട്ട് റാഹേൽ ചെല്ലുന്നുണ്ട് എന്ന് അവിടുത്തെ ഗാർഡ് പറയാണ് എനിക്കൊന്ന് ഫോൺ ചെയ്തു നോക്കണം എന്നാൽ മാത്രമേ എനിക്ക് അപ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഫോൺ എടുത്ത് വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും ഒളിച്ചിരുന്ന പാഞ്ഞു വരികയാണ് ഈ ഒരു ഗാർഡിന് അടിച്ച് വീഴ്ത്തുന്നുണ്ട് എന്നിട്ട് ആ ഒരു സെല്ല് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഇയാളെ വെച്ച് പൂട്ടി നമ്മുടെ മൈക്കിളിനെ രക്ഷപ്പെടുത്തുകയാണ് എന്നാൽ ഇവര് രക്ഷപ്പെട്ടു പോകുന്നത് ആര് കാണാണ് മിനിസ്റ്ററിന്റെ ആ ഒരു റൈറ്റ് ഹാൻഡ് കാണാണ് ഇവർ പിടിക്കാൻ നോക്കുന്നുണ്ട് എന്ന് ഇതേ സമയത്താണ് അവിചാരിതമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഇടിമിന്നൽ ടോട്ടലി അവിടെ ഉണ്ടാകുകയാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള തീപിടുത്തം പല ഭാഗത്തും നടക്കുന്നുണ്ട് ഈ ഒരു ഗ്യാപിന് ഇയാളുടെ ശ്രദ്ധ മാറിയപ്പോൾ അടിച്ചിട്ട് ഇവര് രക്ഷപ്പെടുകയാണ് അതായത് നമ്മുടെ ഡോക്ടർ മൈക്കിളിന്റെ ഭാര്യ ഉണ്ടല്ലോ ആദ്യത്തെ ഭാര്യ കാരൺ അവളുടെ അച്ഛന്റെ ഒരു പഴയ വീടുണ്ട് അങ്ങോട്ടേക്കാണ് ഇവർ പോകുന്നത് നിലവിൽ അവിടെ സേഫ് ആണ് എന്തായാലും ഇവർ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ സി സി ടി വിയിലൂടെ ഈ മിനിസ്റ്റർ കാണുന്നുണ്ട് മാത്രമല്ല റൈറ്റ് ഹാൻഡിനെ വിളിക്കുകയാണ് ഇത് നിന്റെ അവസാനത്തെ അവസരമാണ് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നീ തീരുമാനിച്ചു ഇപ്പൊ കാരന്റെ അപ്പന്റെ ആ ഒരു വീട്ടിലേക്ക് പോയ നമ്മുടെ ഡോക്ടർ മൈക്കിളും രാഹുലും കൂടെ തീവ്രമായിട്ടുള്ള ചർച്ചയിലാണ് ഇനി എന്താ നമ്മൾ ചെയ്യുക അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് പവർ ഈ രീതിയിൽ നിന്ന് പോകാൻ കാരണം ഇതിന്റെ കോറുണ്ടല്ലോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് പതിയെ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ടുണ്ട് അപ്പം അതെങ്ങനെങ്കിലും വീണ്ടും റൊട്ടേറ്റ് ആവണം അപ്പോൾ നല്ല ആഴമുള്ള അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കുഴിയിലേക്ക് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ബീം നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും റൊട്ടേറ്റ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു കുഴിയും വേണം മെഷീനും വേണം അപ്പോൾ ആ ഒരു മെഷീനു വേണ്ടി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്ന റാഹിൽ ചോദിച്ചപ്പോൾ മൈക്കിൾ പറയാണ് ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ചെങ്കിലും ഇതുപോലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ബീം ഉണ്ടാക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലാബിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് നിങ്ങൾ മേടിക്കേണ്ട നമുക്ക് ആ ഒരു മെഷീൻ എടുക്കാം പക്ഷെ ഈ വിചാരിച്ചതുപോലെയുള്ള വലിയൊരു കുഴി അതും നമുക്ക് ആവശ്യമാണ് അതൊരു ചോദിച്ചാണ് ഇതേ സമയത്ത് തന്നെ മിനിസ്റ്റർ ആകെ ഒരു പരിഭ്രാന്തിയിലാണ് ഇയാൾ വലിയ വലിയ സയന്റിസ്റ്റുകളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതുപോലെ എർത്തിന്റെ കോർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോപ്പ് ആയിട്ടില്ലേ ഇതിനെ വീണ്ടും അത് പഴയതുപോലെ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ഇവർക്കൊക്കെ അറിയുന്ന ആകെ പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺ ബോംബ് അതായത് ആറ്റം ബോംബിനെക്കാളും നല്ല പവർഫുള്ളാണത് ഭൂമിയുടെ മുകളിൽ വെച്ച് ഇതുപോലൊരു നാപ്പത്തഞ്ചെണ്ണക്കെ പൊട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് വീണ്ടും കറങ്ങിയേക്കാം അതും ചിലപ്പോൾ മാത്രം ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ടാനിയ ടീം രണ്ട് ും കാണിക്കുകയാണ് അതായത് മൈക്കിളിന്റെ ആ ഒരു ഷെഡിന്റെ അടുത്ത് തന്നെയുള്ള ചെറിയ റിവർ ഉണ്ട് അവിടെയാണ് ഇവർ നിൽക്കുന്നത് ചുമ്മാ സംസാരിക്കാൻ വന്നതാണ് എന്നാൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച ഇവർ നേരിട്ട് കാണുകയാണ് ആ ഒരു ചെറിയ റിവർ ഉണ്ടല്ലോ അതിലെ വെള്ളമൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നു അതിലെ മീനെല്ലാം ചത്തു പൊങ്ങിയിട്ടുണ്ട് അതായത് ഭൂമി ഇങ്ങനെ ഉള്ളു തന്നെ ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുകളിൽ നിന്ന് സണ്ണിന്റെ ആ ഒരു ഫ്ലെയർ അതും ഇതേ സമയത്ത് തന്നെ ഈ ഇടി പാമ്പ് പിടിച്ചു വരുന്ന അവസ്ഥയുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് എന്തൊക്കെയോ ഒരുപാട് വാഹനങ്ങൾ വരുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവര് പതി വിളിച്ചിരുന്ന് നോക്കുമ്പോ ഈ മിനിസ്റ്ററുടെ ആ റൈറ്റ് ഹാൻഡും ഇയാളുടെ കൂട്ടവും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്തിനു ഡോക്ടർ ിനെ പിടിക്കാനായിട്ട് ഇവരൊന്നും നോക്കിയില്ല ഓടുകയാണ് ഷെഡിലേക്ക് എന്നോട് ഈ കാര്യം പറയാന് എന്നാ അപ്പോഴേക്കും ഈ ഒരു ആർമിക്കാർ ഇവിടെ മുഴുവനായിട്ടും വളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെ ഭാഗ്യം ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുന്നുണ്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ അടുത്തെന്ന് പറയാൻ പറ്റില്ല കുറച്ച് അകലെയായിട്ട് ഒരു വലിയ അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു ഇത് അങ്ങോട്ട് പൊട്ടിച്ചിതാൻ തുടങ്ങുകയാണ് അതായത് ഭൂമിയുടെ കോർണ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയല്ലേ അത് ഈ അഗ്നിപർവ്വതങ്ങൾക്കൊക്കെ എഫക്റ്റീവ് ആയി വരുന്നുണ്ട് സോ ആ ഒരു ബ്ലാസ്റ്റില് ഈ ആർമിക്കാരുടെ ശ്രദ്ധ തിരിയുന്നുണ്ട് ആ ഗ്യാപ്പിന് ഇവരെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു അപകടം കാരണം തന്നെ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് വലിയ വലിയ വിള്ളലുകൾ വന്നിട്ടുണ്ട് അതും ആഴമേറിയ വിള്ളലുകൾ അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഡോക്ടർ മൈക്കിള് ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു വിള്ളലി വന്നത് അധിക ദൂരമൊന്നുമല്ല ഇവരുടെ ഏകദേശം അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പൊ മിഷീനും റെഡി ഇതുപോലെ നല്ല ആഴായിട്ടുള്ള ഒരു കുഴിയും റെഡി അപ്പൊ ഈ ഒരു കുഴിയിലേക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ എർത്തിന്റെ ആ ഒരു കോറു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്നാൽ ഇവര് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം ആരെയ്യണം പ്രസിഡന്റ് അറിയണ്ടേ അപ്പൊ അതിന് വേണ്ടി തന്നെ വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കാരന്റെ ഹസ്ബൻഡ് ബ്രോസിനെ ആ ഒരു ജോലി ഏൽപ്പിക്കുകയാണ് ഡോക്ടർ മൈക്കിൾ ഒരു ലെറ്റർ എഴുതുന്നത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ് ും ഇത് പ്രസിഡന്റ് കയ്യിലേക്ക് എത്തണം ആ ഒരു ജോലി ഞാൻ നോക്കിക്കോളാന്ന് ബ്രൂസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റൊരു ഭാഗത്ത് ഈ വിഡികളുടെ കയ്യിൽ അധികാരം കിട്ടിയ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഈ മിനിസ്റ്ററിന്റെ കാര്യം മിനിസ്റ്റർ ഈ ഒരു കാര്യം ചെയ്തിട്ട് പ്രസിഡന്റ് കൊണ്ട് പറയുകയാണ് അതായത് നമ്മൾ ആകെയുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നാപ്പത്തി അഞ്ച് ന്യൂട്രോൺ ബോബുകൾ ഭൂമിയുടെ സർഫസിൽ വെച്ച് പൊട്ടിച്ചു കളയാം അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ ചിലപ്പോ സാധ്യമാവുള്ള സാധ്യതയുണ്ട് ഇതിന് എത്രത്തോളം ചാൻസ് ഉണ്ട് കഴിക്കുമ്പോ ഒരു ആറ് ഉള്ളൂ ഇത് കേട്ടവാട് തന്നെ പ്രസിഡന്റ് പറഞ്ഞു ഇല്ല ഇത് ഭയങ്കരമായിട്ട് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് ഒരുപാട് പേര് മരിക്കുകയും ചെയ്യും ഞാൻ ഇതിന് പെർമിഷൻ തരില്ല എന്ന് തന്നെ പറയണം ഇപ്പൊ മറ്റൊരു ഭാഗത്ത് എഫക്റ്റീവായിട്ട് ആൾക്കാർക്ക് വലിയ ദോഷമൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ ഡോക്ടർ മൈക്കിൾ ഒരു പ്ലാൻ വെച്ചിട്ടില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു മെഷീൻ എടുക്കാനായിട്ട് നേരെ ഷെഡിലേക്ക് പോകണം ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളെന്ന് പറഞ്ഞപ്പോൾ ആരും വിടുന്നില്ല ടാനിയും ടിമ്മും കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ റാഹിലും ഉണ്ട് എന്തായാലും മൈക്കിളിന് മനസ്സിലായി നമുക്ക് നല്ല സ്നേഹമുണ്ട് എന്തായാലും എന്തായാലും ഇവര് റിസ്ക് എടുത്തുകൊണ്ട് ചെറിയൊരു ട്രക്കുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കാരണം ആ ഒരു മെഷീൻ എടുക്കേണ്ട അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആ ഒരു മിനിസ്റ്ററുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് മനസ്സിലായി പ്രസിഡന്റ് കയ്യിൽ നിന്ന് നേരായ വഴിക്ക് പെർമിഷൻ കിട്ടില്ലാന്ന് അതുകൊണ്ട് തന്നെ ഉള്ളിലൂടെ ഇയാൾ കളിക്കാൻ തുടങ്ങി ഇതേ സമയത്ത് തന്നെ ഡോക്ടർ റാഹേൽ കൊടുത്ത ആ ഒരു കത്തുമായിട്ട് നമ്മുടെ ബ്രൂസ് നേരെ വൈറ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാ പ്രസിഡന്റിനെ കാണുന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ ഗാർഡ്സ് ഒന്നും ഒറ്റ അടിക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ പറഞ്ഞു നോക്കി ഒരു രക്ഷയില്ല ഇതേ സമയത്ത് ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഗാർഡ്സിനെല്ലാം തള്ളി മാറ്റി ഇവൻ അങ്ങോട്ടേക്ക് കരഞ്ഞോണ്ട് മാഡം ദയവ് ചെയ്തിട്ട് ഈ ഒരു കത്ത് നിങ്ങൾ വായിക്കണം വലിയ പ്രശ്നമാണ് നിങ്ങളൊന്ന് വായിക്കും മാഡം ഇപ്പൊ അവന് വിടാൻ പറഞ്ഞു പ്രസിഡന്റ് ആ ഒരു കത്ത് വായിക്കാൻ ഡോക്ടർ റാഹേൽ എല്ലാ വിവരങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബ്രൂസിനെ വിടാൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ ഉണ്ടല്ലോ അവന് ഉടനടി അറസ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ മിനിസ്റ്റർ ണെങ്കിൽ ഇവന്റെ കളികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവൻ നല്ല സുരക്ഷിതമായിട്ട് ബങ്കറിൽ പോയിരിക്കുന്നുണ്ട് സയന്റിസ്റ്റുകളോട് ചോദിക്കുന്നുണ്ട് ബോംബ് അത് റെഡിയല്ലേ പൊട്ടിക്കുക എന്നാൽ എത്രത്തോളം സക്സസ് ആവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറും ആറ് ശതമാനം മാത്രം ഈ ഒരു സയന്റിസ്റ്റുകളെക്കാകെ നിന്ന് വേർക്കുന്നുണ്ട് ഇതേ സമയത്ത് വലിയൊരു വിള്ളൽ വീണില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഡോക്ടർ മൈക്കിൾ ടാനിയ ടി അതുപോലെ തന്നെ ഡോക്ടർ ഇവർ നാലു പേരും ആ ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് അതിന്റെ ആ ഒരു പ്രവർത്തനം അത് തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇതേ സമയത്തിന്റെ ഈ ഷെഡിലേക്ക് മിനിസ്റ്ററിന്റെ ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്തായാലും അവർ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ മൈക്കിളും കാര്യമൊന്നുമില്ല എന്നാൽ മാപ്പിൽ ഒരു ലൊക്കേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഡോക്ടർ മൈക്കിൾ ഇപ്പൊയിട്ടില്ല എങ്ങോട്ടാ ഭൂമിയിൽ വിള്ളൽ വീണ ഒരു ഭാഗല്ലേ അപ്പൊ അത് മനസ്സിലായി അങ്ങോട്ടേക്കായിരിക്കും ഡോക്ടർ പോയിട്ടുണ്ടാവുന്നത് പെട്ടെന്ന് തന്നെ മിനിസ്റ്റർ ഇയാൾ വിളിക്കുകയാണ് എന്നിട്ട് പറയണം സാറേ കാത്തിരുന്നോ അധികം വൈകാതെ അവന്റെ ആ ഒരു ഡെത്ത് റിപ്പോർട്ട് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതായത് മൈക്കിളിനെ കാണുകയാണെങ്കിൽ ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നുകളയാ അതാണ് ഇപ്പൊ മിനിസ്റ്റർ ഓർഡർ എന്നാൽ ഡോക്ടർ മൈക്കിളും ടീമും കൂടെ ഓൾറെഡി ആ ഒരു വിള്ളൽ വന്ന ആ ഒരു ഭാഗത്തേക്ക് വന്ന് ഇവരുടെ ആ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ പ്രസിഡന്റ് നോക്കുകയാണെങ്കിൽ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ മാത്രമല്ല ഇയാൾ ഇയാളുടെ ആ ഒരു വഴിയിൽ ഈ ബോംബുകളും പൊട്ടിക്കാൻ വേണ്ടി പോവാണ് എങ്ങനെങ്കിലും ഇയാളാ ഒരു ബങ്കറിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രസിഡന്റ് പറയുന്നുണ്ട് എന്നാൽ ഇയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ആ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല എന്ന് പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് പറയാണ് അതായത് മിലിറ്ററിയുടെ ചീഫിന്റെ പെർമിഷൻ കൂടെ വേണം കാരണം ബാക്കി പകുതി കോടും കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിലാണ് എന്ന ഇവരെ അറിയാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു മിലിറ്ററിയുടെ ചീഫിനെ ഓൾറെഡി ഈ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഗൺ പോയിന്റിൽ നിർത്തുകയാണ് സോ എല്ലാം ഓക്കെയാണ് അധികം വൈകാതെ തന്നെ ഈ നാപ്പത്തഞ്ച് ബോംബുകൾ മുകളിലേക്ക് വിട്ട് പൊട്ടിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രാന്തമായിട്ടുള്ള ഐഡിയാണത് എന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഐഡിയുമായിട്ട് നമ്മുടെ ഡോക്ടർ മൈക്കിൾ കേട്ടോ ഒരു സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല അധികം വൈകിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കാര്യം തന്നെ തീരുമാനത്തിലാവും ഇതേ സമയത്ത് തന്നെ മര്യാദക്ക് പണി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാത്തത് പോട്ടെ ശല്യപ്പെടുത്താനായിട്ട് മിനിസ്റ്റർ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഫയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇവരുടെ ആ ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇതേ സമയത്ത് ബോംബുകൾ മുഴുവനായിട്ട് ലോഞ്ച് ചെയ്യാൻ നിൽക്കാണ് അപ്പോഴേക്കും ബങ്കറിന്റെ വാതിലും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് പൊളിച്ചു കളഞ്ഞ് അങ്ങോട്ടേക്ക് പ്രസിഡന്റ് ആൾക്കാർ ഇരച്ചു കയറി വരികയാണ് മാത്രമല്ല ഈ മിനിസ്റ്റർ കൈയോടെ പൊക്കി തൂക്കിയെടുക്കാൻ കേട്ടോ കാരണം അധികാരവും പവറും എപ്പോഴും പ്രസിഡന്റിനെ ആയിരിക്കുമല്ലോ ഇനി ഇതേ സമയത്ത് മിനിസ്റ്ററിങ്ങനെ അലറി വിളിച്ച് പറയുന്നുണ്ട് നിങ്ങളെല്ലാം ചാവാൻ പോവാന്ന് എന്ന അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങള് ഡോക്ടറും മൈക്കിളും ടീമും കൂടെ ആ ഒരു ഫയറിംഗിന്റെ ഇടയിലും അവർ കഷ്ടപ്പെട്ട് ആ ഒരു മിഷീൻ ഓൺ ആക്കുകയുള്ളു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ നേരെ ഭൂമിയുടെ കോറിൽ ചെന്ന് അടിക്കുകയാണ് അതിന്റെ ആ ഒരു പവർ കാരണം തന്നെ ആ ഒരു കോർ വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് അതിന്റെ ആ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഭൂമി അത് പഴയതുപോലെ തന്നെ ആയി വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അത് പഴയ രൂപത്തിൽ തന്നെ ഇനി ആയിക്കോളും സോ എല്ലാവർക്കും ആശ്വാസമായി പ്രസിഡന്റിനും ഇപ്പോഴാണ് ശ്വാസം ഒന്നും നേരെ വീണത് എന്തായാലും ഇത്രയും വലിയ കാര്യം ചെയ്തതല്ലേ എന്തായാലും വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ഡിന്നർ എല്ലാം കഴിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു സമയത്ത് തന്നെ ടിമ്മ ചോദിക്കുകയാണ് അച്ഛാ നിങ്ങളുടെ മോളെ എനിക്ക് വരുമോ അതായത് ടാനിയെ പെണ്ണു ചോദിക്കുകയാണ് മൈക്കിള് പറയുന്ന ഇടചക്ക ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്റെ മോളെ നിനക്ക് തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കട കൊടുക്കുക സോ ഫാമിലി റീജോയിൻ ചെയ്യാണ് മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഡോക്ടർ മൈക്കിൾ അതുപോലെ തന്നെ റാഹേല് രണ്ടുപേരും കൂടെ പ്രസിഡന്റിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്തായാലും പ്രസിഡന്റ് ഇവർ ചെയ്ത ആ ഒരു കാര്യത്തിൽ ഇവർ ഒരുപാട് അഭിനന്ദിക്കുകയാണ് അടിപൊളി അടിപൊളി നിങ്ങൾ ചെയ്ത ഈ കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ മൈക്കിളിന്റെ ജോലി ാണ് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങളെ പോലുള്ള അറിവുള്ള വിവരമുള്ള ആൾക്കാരാണ് വേണ്ടത് അല്ലാതെ ആരബുദ്ധിയായിട്ടുള്ള ഓരോ മുറിവൈദ്യമാരുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ ഉണ്ടാവുക സോ എന്തായാലും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു എന്തായാലും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഒരു ഇണയില്ലാതിരുന്ന നമ്മുടെ ഡോക്ടർ മൈക്കിളിന് ഒരു ഇണയെ കിട്ടിയിട്ടുണ്ട് മറ്റാരും എല്ലാം നമ്മുടെ ഡോക്ടർ റാഹേൽ തന്നെ സോ ഹാപ്പി ആയിട്ട് തന്നെ അവരവിടുന്ന് പിരിഞ്ഞു പോവാണ് കേട്ടോ ഇതോടെ ഈ സിനിമയും തീരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് കഥ ഇഷ്ടമായോ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു അടിപൊളി കഥയുമായിട്ട് നാളെ തന്നെ വരുന്നുണ്ട് അപ്പം നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം Bye.